നമസ്കാരം ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് സമയത്ത് ഉയർന്നു വരുന്ന രണ്ടു പേരുകളാണ് സരിതയും വി എസും അടുത്ത കാലത്ത് ഉയർന്നു വന്നു കഴിഞ്ഞു അതിന് പിന്നാലെസും രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നിർജീവമായിരുന്ന ഫേസ്ബുക്ക് പേജ് വീണ്ടും പൊടിതട്ടിയെടുത്താണ് വി എസ് അച്യുതാനന്ദൻ രംഗത്തെത്തിയിരിക്കുന്നത് എൽ ഡി എഫ് വൻ വിജയം നേടിയ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാലത്ത് വി എസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീട് എൽ ഡി എഫ് അധികാരത്തിലെത്തി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയതോടെ പതിയെ പേജ് നിർജീവമായി അവസാനമായി രണ്ടായിരത്തി പതിനാറ് ജൂൺ ഒന്നിനാണ് വി എസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നത് സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയും മുന്നണിയും കനത്ത വെല്ലുവിളി നേരിടുമ്പോൾ കരുത്തു ചോരാത്ത പടക്കുതിരിയായി വി എസ് വീണ്ടും ഫേസ്ബുക്കിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് ശേഷമുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ് വി എസ് ആഞ്ഞടിച്ചിരുന്നത് നരേന്ദ്രമോദിയും സംഘവും ഇന്ത്യയെ സാമ്രാജ്യത്തെ മൂലധന ശക്തികൾക്കും ശിങ്കിടി മുതലാളികൾക്കും വിറ്റുകൊണ്ടിരിക്കുകയാണ് എന്ന് വി ആരോപിച്ചു നൂറ്റാണ്ടുകൾ അടിമത്തത്തിലായിരുന്ന നമ്മുടെ രാജ്യം പൊരുതും നേടിയ സ്വാതന്ത്ര്യം പോലും അപകടത്തിലായിരിക്കുന്നു മതജാതി വൈര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പടർത്തുന്ന വർഗീയ വിഷം ഭരണസിലാ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വമിക്കുന്ന സ്ഥിതിയാണുള്ളത് രാജ്യം പൂർണമായി വിൽക്കപ്പെടുന്നതിനു മുൻപ് തകർക്കപ്പെടുന്നതിനു മുൻപ് മോദി രാജിൽ നിന്നും സ്വാതന്ത്ര്യം നേടാനുള്ള നിർണായക പോരാട്ടമായി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നാം കാണണമെന്നും വി പറഞ്ഞു വി എസിന്റെ മടങ്ങിവരവ് അണികളിൽ ആവേശം ഉയർത്തിക്കഴിഞ്ഞു गोल्ड गोलडरी रोड पीसी जंक्शन बुक